വെൽക്കം ടു കുഞ്ഞെടുക്കള. അപ്പൊ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളുടെ റാഗിയും മുതിരയും വെച്ചിട്ടുള്ള ദോശ. ഇപ്പൊ റാഗിയും മുതിര ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ നല്ല ഹെൽത്തി ആയിരിക്കും എന്ന്. അപ്പൊ ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഒരു 1.5 ഗ്ലാസ് റാഗി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 1.5 ഗ്ലാസ് റാഗിക്ക് ഞാൻ 3/4 ഗ്ലാസ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് റാഗി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് മുതിര ഇട്ട് കൊടുക്കണം. 1 ഗ്ലാസ് റാഗി ആണെങ്കിൽ 1/2 ഗ്ലാസ് മുതിര, ആ ഒരു കണക്കാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ. ഇനി നമുക്കിത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. സാധാരണ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ നമ്മൾ അരി ഉഴുന്ന് വെള്ളത്തിൽ ഇടുന്ന ആ ഒരു ടൈം വേണം ഇതിനും കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം റാഗിയും മുതിരയും കൂടെ കുതിർത്ത് വെച്ചിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. റാഗിയിൽ നല്ല പൊടി ഉണ്ടാവും, നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. 4-5 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം മിക്സി ജാറിലേക്ക് 2 വട്ടമായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ ദോശമാവിൻ്റെ ആ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതിയാക്കും. ഇപ്പം അരച്ച മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ബാക്കിയുള്ള റാഗിയും മുതിരയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം 2 വട്ടമായിട്ട് ഞാൻ റാഗിയും മുതിരയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അവലാണ് കേട്ടോ. അവൽ കുതിർത്തതാണ് ഇത്. ഞാൻ 1/2 കപ്പ് അവലൊന്ന് കുതിർത്തെടുത്ത് വെച്ചതാണ്. അതും നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മട്ടയവലാണ് കേട്ടോ. അപ്പം അവൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം അരച്ച അവലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം സാധാരണ ദോശമാവിനും ഇഡ്ഡലിമാവിനൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു പാകത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. ഇപ്പം മാവ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇന്നലെ രാത്രിയിലാണ് മാവ് അരച്ചു വെച്ചത്. നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം അവൽ അരക്കുന്നതിന് പകരം 1/2 കപ്പ് ചോറ് അരച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് മാവ് അരയ്ക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ദോശക്കല്ലിൽ നിന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഈ റാഗി ദോശ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി മുതിര ദോശയാണിത്. അപ്പം ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.